الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين سورة المائدة نوتي نال نوتي أنج سوكتا غرانيني نموك بديكوان الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ قَالُوا حَسْبُنَا مَا وَجَدْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْلَمُونَ شَيْئًا وَلَا يَهْتَدُونَ يَا أَيُّهَا الَّذِينَ آمَنُوا عَلَيْكُمْ أَنفُسَكُمْ لَا يَضُرُّكُمْ مَنْ ضَلَّ إِذَا اهْتَدَيْتُمْ إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ തഅലൂ നിങ്ങൾ വരൂ ഇല മ അൻസൽ അല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ളതിലേക്ക് ഇല റസൂലി ദൂതനിലേക്കും കാലു അവർ പ്രതികരിക്കും ഹസ്ബുന ഞങ്ങൾക്കു മതി മാ വജദ്ന അലൈഹി ആബാഅന ഞങ്ങളുടെ പൂർവപിതാക്കളെ ഏതൊന്നിൽ ഞങ്ങൾ കണ്ടുവോ അത് അവലൌ കാന ആബാഉഹും അവരുടെ പിതാക്കൾ ആണെങ്കിലും അവർ പിന്തുടരുമോ ലാ യഅലമുന ഷൈഅൻ ഒന്നും അറിയാത്തവരും വല യഹ്തദൂൻ സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും യാ അയ്യുഹല്ലദീന അമനു അലയോ സത്യവിശ്വാസികളെ അലൈക്കും അംഫുസക്കും നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക നിർബന്ധമാണ് ലാ യദുറുക്കും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല മൻ ദല്ല വഴിപിഴച്ചവർ ഇദഹ്തദൈത്തും നിങ്ങൾ സന്മാർഗത്തിലായാൽ ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാകുന്നു ഫയുനബ്ബിഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും ബിമാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഞാൻ അർത്ഥം ആവർത്തിക്കാം ഇദാ ഖീല ലഹും തഅലൂ ഇലാ മാ അൻസൽ അല്ലാഹു വഇല റസൂലി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളതിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും വരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅന ഞങ്ങൾ ഞങ്ങളുടെ പൂർവപിതാക്കളെ ഏതൊന്നിൽ കണ്ടുവോ അത് മതിയാകും ഞങ്ങൾക്ക് അവലൌ കാന ആബാഉഹും ലാ യഅലമൂന ഷൈഅൻ വലാ യഹ്തദൂൻ അവരുടെ പൂർവികർ അവരുടെ പൂർവികരായ പിതാക്കൾ യാതൊന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരുമാണെങ്കിലും അവരെ തന്നെ പിന്തുടരുമോ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വയം സന്മാർഗത്തിൽ നിലകൊള്ളുക നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക ലാ യദുറുക്കും മൻ വല്ല ഇദഹ്തദൈത്തും നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴിപിഴച്ചവർ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാകുന്നു ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതൊക്കെയും അപ്പോൾ അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരും അവൻ നിങ്ങളെ ഉണർത്തും കഴിഞ്ഞ സൂക്തത്തിൽ ബഹുദൈവത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷേധികൾ സ്വീകരിച്ചിരുന്ന പ്രമാണമില്ലാത്ത ആചാരങ്ങളെ സംബന്ധിച്ചും ബലിയെ സംബന്ധിച്ചുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി ഈ സൂക്തത്തിൽ അല്ലാഹു തആല ഉണർത്തുന്നത് അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും വിഹരിക്കുന്നവർ അതിൽ മുഴുകിയവർ അല്ലാഹുവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കുകയോ പ്രവാചകന്റെ ചര്യ സ്വീകരിക്കുകയോ സത്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നവരല്ല അതിനുള്ള ഒരു സ്വഭാവ അതിനുള്ളൊരു ന്യായം അവരുടെ സ്വഭാവം ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല വിവരിച്ചിരിക്കുകയാണ് സമാനമായി സൂറത്തു അൽബക്കറയിലെ 170-ാമത്തെ സൂക്തത്തിലും സൂറത്തു ലുഖ്മാനിലെ 21-ാമത്തെ ആയത്തിലും സൂറത്തു നിസായിലെ 61-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരാമർശങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആശയം പൊതുവിൽ ഒന്നു തന്നെയാണ് ഈ ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മുഴുകിക്കഴിയുന്നവർ
അതേപോലെ ബഹുദൈവത്വപരമായ അന്ധവിശ്വാസങ്ങളോ ആചാരങ്ങളോ വെച്ച് പുലർത്തുന്നവർ, അവരോട് അതൊക്കെ തിരുത്തണമെന്നും അതൊക്കെ വർജിക്കണമെന്നും അള്ളാഹുവിൻ്റെ വേദ സൂക്തങ്ങളിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ മാതൃകയിലേക്ക് വരണമെന്നും പറഞ്ഞാൽ അവരുടെ മറുപടി എങ്ങനെയായിരിക്കുമെന്നാണ് ഈ സൂക്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഒന്നും ഉപദേശം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങളുടെ കാക്കക്കാരണവന്മാരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു, അത് മതി ഞങ്ങൾക്ക്. അവരൊക്കെയും മഹാന്മാരും ഖേമന്മാരുമായിരുന്നു, അവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ. അതുകൊണ്ട് അവർ ആചരിച്ചതും അവർ സ്വീകരിച്ചതും അവർ നടപ്പിൽ വരുത്തിയതും അവർ പ്രചരിപ്പിച്ചതും അവർ അനുഷ്ഠിച്ചിരുന്നതുമാണ് ഞങ്ങളും അനുഷ്ഠിക്കുന്നത്. പുതുതായൊന്നും ഞങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. നിങ്ങൾ പുത്തൻ വാദക്കാരാണ്, നിങ്ങൾ പുത്തൻ കൂറ്റുകാരാണ്, നിങ്ങൾ വഴിപിഴച്ചു പോയവരാണ് എന്ന് സന്മാർഗത്തിലേക്ക് വിളിക്കുന്നവരെ ഈ തരം അന്ധവിശ്വാസങ്ങളിൽ പ്രമാണങ്ങളില്ലാതെ മുഴുകിയിരിക്കുന്നവർ പറയും. പൂർവിക ആചാരങ്ങൾ വെടിയുക എന്ന് പറഞ്ഞാൽ അത് പൂർവികരെ നിന്ദിക്കലാണ് എന്നാണ് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർവികരോടും ആളുകളോടുമൊക്കെ സ്നേഹമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ പൂർവപിതാക്കളോട് പൂർവികരോട് പാരമ്പര്യങ്ങളോടൊക്കെയുള്ള സ്നേഹവും ആദരവും സത്യത്തിനുള്ള മാനദണ്ഡമായി മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന, അള്ളാഹു അറിയിച്ചതും അനുശാസിച്ചതുമായ കർമ്മങ്ങളും ധർമ്മങ്ങളുമാണ് വ്യക്തികൾ പിന്തുടരേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹു അനുശാസിച്ചിട്ടുള്ള നിയമങ്ങളെ വിശദീകരിച്ചും പഠിപ്പിച്ചും തന്നിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് മനസ്സിലാക്കാതെ പൂർവികരെ സത്യത്തിൻ്റെ മാനദണ്ഡമാക്കുക എന്ന വലിയൊരു അബദ്ധത്തിലാണ് ഈ വാദഗതിക്കാർ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. വഇദാ ഖീല ലഹും തഅലൂ ഇലാ മാ അൻസല അല്ലാഹു, അല്ലാഹു ഇറക്കിയത് എന്താണോ അതിലേക്ക് അഥവാ വിശുദ്ധ ഖുർആനിലേക്ക് വരണമെന്നും, വഇല റസൂലി നബിജരിയിലേക്ക്, നബിയിലേക്ക് വരിക, പ്രവാചകനിലേക്ക് വരിക, ദൂതനിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നബിയുടെ കർമ്മ മാതൃകയിലേക്കും വരിക എന്ന് പറഞ്ഞാൽ, ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികാചാരങ്ങൾ മതി. ഇത് അവസാനം നമ്മുടെ നാട്ടിൽ ഈ പിതൃപൂജയും അതുപോലെ തന്നെ അന്ധമായ പഴമയോടുള്ള താല്പര്യം എവിടെ എത്തിയെന്ന് വെച്ചാൽ, പല ആളുകളിലും അത് ഭ്രാന്തമായ ദേശീയതയോളം, ഭ്രാന്തമായ ദേശീയതയിലോളം, ഫാഷിസത്തോളം അത് വളർന്നു വരികയും അവസാനം ആ പൂർവികതയിലേക്ക്, ആ പൂർവികരിലേക്ക്, ആ പൂർവിക ആചാരങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന വളരെ പഴഞ്ച നിലപാടിൽ ആളുകൾ എത്തിച്ചേരുകയും ചെയ്യും. അത് മറ്റുള്ളവരോടുള്ള വെറുപ്പും പകയും വിദ്വേഷവും കാലുഷ്യവും ഒക്കെ ആയി രൂപപ്പെടുകയും ചെയ്യും. നമ്മുടെ രാജ്യം അതിനൊരുപാട് സാക്ഷിയാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അപ്പൊ പാരമ്പര്യം എന്നുള്ളതല്ല, സത്യം എന്നുള്ളതാണ്, വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്, നബിചര്യ എന്നുള്ളതാണ് സത്യത്തിന്റെ മാനദണ്ഡം. നമ്മൾ അതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. പലപ്പോഴും പാരമ്പര്യത്തിന്റെ ആചാരങ്ങളുടെ ഏറ്റുമുട്ടി എന്ന് വന്നേക്കും. എന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പാരമ്പര്യങ്ങളുടെ കൂടെയല്ല നിൽക്കുക, വിശുദ്ധ ഖുർആനിന്റെ നബിചര്യയുടെ കൂടെ ആയിരിക്കണം എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. قالوا حسبنا ما وجدنا عليه آباءنا ولو كان آباؤهم لا يعلمون شيئا لا يعلمون شيئا ഒന്നും അറിയാത്തവരാണ് അവരുടെ പൂർവികരെങ്കിലും അവർ ആ നിലപാട് തുടരുകയാണോ എന്ന് പുതുമയോട് കൂടിയുള്ള, അത്ഭുതത്തോട് കൂടിയുള്ള, അവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണിത്. അവലൌ കാനാബാഹും ലാ യഅലമൂന ശൈഅ, ഒന്നും അറിയാത്തവരാണെങ്കിലും, വലാ യഹ്തദൂൻ, സന്മാർഗം സ്വീകരിക്കാത്തവരുമാണെങ്കിലും അവരങ്ങനെയാണോ തീരുമാനമെടുക്കുന്നത്, അങ്ങനെയാണോ ആ നിലപാടാണോ അവർ കൈക്കൊള്ളുന്നത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. 105-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, അല്ലയോ വിശ്വാസികളെ നിങ്ങളെ തന്നെ കാത്തുരക്ഷിക്കുക അഥവാ സ്വയം സന്മാർഗത്തിൽ നിലകൊള്ളുക, അതാണ് അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അംഫുസക്കും, നിങ്ങളെ തന്നെ കാത്തുരക്ഷിക്കൽ അഥവാ ദുർമാർഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് പ്രഥമമായ ഉത്തരവാദിത്തം അവനവനോട് തന്നെയാണ്, ഓരോരുത്തർക്കും സ്വന്തത്തോട് തന്നെയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തു തഹരീം പറഞ്ഞല്ലോ, കൂ അംഫുസക്കും, കൂ അംഫുസക്കും അഹ്ലീകും നറ, നിങ്ങളെ തന്നെയും നിങ്ങളുടെ കുടുംബത്തെയും ബന്ധത്തെയും നരകത്തിൽ നിന്ന് കാക്കുക. അങ്ങനെയല്ലേ നമ്മൾ സൂറത്ത് തഹരീമിലെ 6-ാമത്തെ സൂക്തം നമ്മളൊന്ന് എടുത്തു വെച്ച് നോക്കുക. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക. ലാ യദുറുക്കും മൻ വല്ല, ലാ യദുറുക്കും, നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല, മൻ വല്ല, വഴിപിഴച്ചവർ, ഇതാ ഹിത്തദൈത്വം, നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ. അപ്പൊ ഇനി ആളുകൾ എന്തൊക്കെ ദുർമാർഗത്തിലാണ് അകപ്പെട്ടിട്ടുള്ളതെങ്കിലും നിങ്ങൾ സന്മാർഗത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം
പൂർണ്ണമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത, നമ്മളിവിടെ ഈ സൂറത്തു ആ മായിദയെ തന്നെ നമ്മൾ പഠിച്ചല്ലോ, പ്രവാചകന്റെ മേൽ ഈ സന്മാർഗത്തെ പ്രബോധനം ചെയ്യുക എന്ന ഒരു ബാധ്യത മാത്രമാണുള്ളത്. ആ ബാധ്യത നിർവഹിക്കുകയാണെങ്കിൽ, ആളുകൾ ഒക്കെ തെറ്റിപ്പോവുകയാണെങ്കിലും, ആളുകൾ അകന്നു പോവുകയാണെങ്കിലും, സന്മാർഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും ശരി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയിൽ അവരവരുടെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരവരെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ വിഷയമാകുന്നില്ല എന്നുള്ളതാണ്. ആളുകളെ നമ്മൾ ബോധവൽക്കരിക്കുക, ഇസ്ലാഹ് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇസ്ലാഹ് നടത്തുക, ഇസ്ലാമിനെ പരിചയമില്ലാത്തവരുടെ ഇടയിൽ ദഅവത്ത് നടത്തുക. ഇത് രണ്ടും നിർവഹിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കാത്തുരക്ഷിക്കുക, അഥവാ നിങ്ങൾ നിങ്ങളുടെ സന്മാർഗത്തിൽ സ്വയം നിലകൊള്ളുക. ലാ യുദുറുക്കും അന്തല്ല ഇലഹത്തതയത്തും, നിങ്ങൾ സന്മാർഗത്തിലാണെങ്കിൽ വഴിപിഴച്ചവർ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്നവരാണ്. അഥവാ നിങ്ങളെയും അവരെയും അള്ളാഹു സുബ്ഹാനഹു വതാല അവനിലേക്ക് മടക്കി കൊണ്ടുപോകും, എന്നിട്ട് വിചാരണ നടത്തും. ഫയുനബ്ബിഉക്കും, എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. അതിൻ്റെ വിശദീകരണം നമുക്കറിയാം. ഏതൊരു വിഭാഗമാണെങ്കിലും ശരി, സത്യം സ്വീകരിച്ചവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിചാരണയുണ്ടാകും. സത്യം നിരാകരിച്ചവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിചാരണയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെയും കർമ്മത്തിൻ്റെ തോതും സ്വഭാവവും അനുസരിച്ച് അവർ നടത്തിക്കൊണ്ടിരുന്ന കർമ്മത്തെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, പ്രവർത്തന ഫലത്തെ സംബന്ധിച്ച് ഉണർത്തുക തന്നെ ചെയ്യും. ഫയുനബ്ബിഉക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് സംബന്ധമായി അവൻ നിങ്ങളെ ഉണർത്തുക തന്നെ ചെയ്യും. വാ, ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇദാ ഖീല ലഹും തഅലൂ ഇലാ മാ അൻസല അള്ളാഹു, അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് വരിക എന്നവരോട് പറയപ്പെട്ടാൽ, വ ഇല റസൂൽ, അള്ളാഹുവിൻ്റെ ദൂതനിലേക്കും, ഖാലു ഹസ്ബുനാ മാ വജദന അലൈഹി അബാഅന, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കൾ ഏതൊന്നിലാണോ കണ്ടിരിക്കുന്നത് അതുതന്നെ മതിയാകും ഞങ്ങൾക്ക് എന്നവർ പ്രതികരിക്കും. അവലൗഖാ അബാഉഹും ലാ യഅലമൂന ശൈഅൻ, അവരുടെ പിതാക്കൾ ഒന്നും അറിയാത്തവരുമാണെങ്കിലും, വലാ യഹ്തദൂൻ, സന്മാർഗം സിദ്ധിക്കാത്തവരുമാണെങ്കിലും അങ്ങനെയാണോ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ സത്യമാർഗത്തിൽ നിലനിർത്തുക. ലാ യുദുറുക്കും മൻദല്ല ഇദഹത്തതയ്തും, നിങ്ങൾ സന്മാർഗത്തിലായാൽ വഴിപിഴച്ചവർ നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഇലല്ലാഹി മർജിഉക്കും ജമീഅൻ, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്കാണ് മടങ്ങിച്ചെല്ലേണ്ടി വരിക. നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം, മർജിഅന മടക്കം അല്ലെങ്കിൽ മടക്കസ്ഥാനം അള്ളാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും, അവൻ നിങ്ങളെ ഉണർത്തും. നബ്ബ ആറിനെ ഉണർത്തി. ഫയുനബ്ബിഉക്കും, അവൻ നിങ്ങളെ ഉണർത്തും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധമായി, നിങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴും സത്യവിശ്വാസത്തിലും തഖ്വയിലും നിലനിൽക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഉത്തരവാദിത്തം ഇസ്ലാഹി രംഗത്തും ദഅ്‌വാ രംഗത്തും നിലനിർത്തിക്കൊണ്ട്, നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖ വർസുഖന തിബാഅഹു വഅരിനൽ ബാത്തില വർസുഖന ജിതിനബ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖന അദാബൻ നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله.